പിസതി ദേവിയെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കിയതിലൂടെ സിപിഎം ലക്ഷ്യം വെക്കുന്നത് കെ ശൈലജയുടെ ജനകീയത ഇല്ലാതാക്കൽ. ജനകീയ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെട്ട സ്വീകാര്യത നേടാനാണ് പാർട്ടി സതീദേവിക്ക് നൽകിയ നിർദ്ദേശം. ഇതിലൂടെ ശൈലജയുടെ താരപരിവേഷം ഇല്ലാതാക്കുക എന്നതാണ് നേതാക്കളുടെ യഥാർത്ഥ ലക്ഷ്യം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജയുടെ പ്രതിച്ഛായയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു രണ്ടാം തവണയും ഇടതുപക്ഷം അധികാരത്തിലെത്തിയത്. ആദ്യ വനിതാ മുഖ്യമന്ത്രിയെന്ന് പോലും പലരും ശൈലജയെ പുകഴ്ത്തി. എന്നാൽ ഏറ്റവും നിർണായകമായ വിജയത്തിന് കാരണമായ ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം നൽകാൻ പോലും സിപിഎം തയ്യാറായില്ല. പാർട്ടി യോഗത്തിൽ ഈ ആവശ്യം ഉയർന്നു വന്നെങ്കിലും പിണറായി വിജയൻ എതിർത്തതാണ് ശൈലജയ്ക്ക് സ്ഥാനം ലഭിക്കാതിരിക്കാൻ കാരണം. തുടർന്ന് ഓരോ ഘട്ടത്തിലും ശൈലജയെ ഒഴിവാക്കാൻ പിണറായി ശ്രമിച്ചു. പകരക്കാരിയായി വീണ ജോർജിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അത് പാളി. ഇതോടെയാണ് മുൻ പാർലമെന്റ് അംഗമായ പി സതീദേവിയെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കുന്നത്. നിലവിൽ വലിയ ജനകീയതയില്ലെങ്കിലും സജീവമായി പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനകീയ മുഖമുണ്ടാക്കിയെടുക്കണമെന്നും ജനങ്ങൾക്കിടയിൽ പേര് ചർച്ച ചെയ്യപ്പെടണമെന്നുമാണ് സതീദേവിക്ക് പാർട്ടി നൽകിയ നിർദ്ദേശം. ഇതുവഴി കെ ശൈലജയെ മാറ്റി നിർത്തുക എന്ന ഉദ്ദേശവും പാർട്ടിക്കുണ്ട്. വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ MC ജോസഫൈനുണ്ടാക്കിയ ദുഷ്പേര് പാർട്ടിയെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. ആ പേര് ദോഷം മാറ്റിയെടുക്കുക കൂടിയാണ് സതീദേവിയുടെ ഉത്തരവാദിത്വം. പ്രത്യക്ഷമായി സതീദേവിയുടെ സ്ഥാനലബ്ധിയിൽ പ്രശ്നങ്ങളില്ലെങ്കിലും പിണറായി വിജയനേക്കാൾ ജനകീയതയുള്ളവർ പാർട്ടിയിൽ തുടരില്ല എന്നതിന്റെ പരോക്ഷ ഉദാഹരണമായി ഇതിനെ കണക്കാക്കാം. ജനം, തിരുവനന്തപുരം.